വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണ വിവാദം കത്തി നിൽക്കുന്നതിനിടെ ഇപ്പോൾ സാക്ഷരതാ മിഷനിൽ തുല്യതാ ഫണ്ട് തട്ടിപ്പും. സാക്ഷരതാ മിഷൻ നടത്തുന്ന 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലായി ലഭ്യമാകുന്ന തുകയുടെ വിവരം സംസ്ഥാന ഓഫീസ് സൂക്ഷിച്ചിട്ടില്ലെന്നു വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഫണ്ട് തട്ടിപ്പ് വിവാദം ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത്. 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തുക സാക്ഷരതാ മിഷൻ സംസ്ഥാന ഓഫീസ് അക്കൗണ്ടുകളിലാണ് പഠിതാക്കൾ അടയ്ക്കുന്നത്. ഇത് മറച്ചുവെച്ച് വിവരങ്ങൾ ജില്ലാ ഓഫീസുകളിലാണെന്ന തെറ്റായ വിവരം സാക്ഷരതാ മിഷൻ സംസ്ഥാന ഓഫീസ് നൽകിയത് ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നുള്ളതിന് അടിവര തന്നെ ഇടുന്നു. 10-ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടു സാക്ഷരതാ മിഷന്റെ പേരിൽ പ്രത്യേകം അക്കൗണ്ടുകൾ വെള്ളയമ്പലത്തെ SBI ബ്രാഞ്ചിൽ തുറന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ പ്രേരക്മാർ അതാത് ജില്ലകളിൽ നടത്തി വരികയാണെന്നും അതിനാൽ തുകയുടെ കണക്ക് സംബന്ധിച്ച വിവരങ്ങൾ ജില്ലകളിൽ നിന്നും ശേഖരിക്കണമെന്നുമുള്ള തെറ്റായ വിവരം സാക്ഷരതാ മിഷൻ സംസ്ഥാന ഓഫീസ് നൽകിയത്. SBI ചെല്ലാൻ ഫാറം സാക്ഷരതാ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ അടയ്ക്കണമെന്നാണ് 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്റ്റുകളിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കോഴ്സുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന ഓഫീസിൽ ലഭ്യമല്ലെന്ന തെറ്റായ വിവരം അധികൃതർ നൽകിയത്. 10-ാം തരം തുല്യതാ കോഴ്സിന് 1,850 രൂപയും ഹയർ സെക്കൻഡറിക്ക് 2,500 രൂപയുമാണ് ഫീസ്. PS ശ്രീകല സാക്ഷരതാ മിഷൻ ഡയറക്ടറായ ശേഷം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി രജിസ്ട്രേറ്റർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രോജക്ട്, വികലാംഗ കോർപ്പറേഷൻ, കുടുംബശ്രീ എന്നീ പ്രോജക്ടുകളിൽ പഠിതാക്കളെ ഉൾപ്പെടുത്തുന്നത് ജില്ലകൾ മുഖേനയാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആദിവാസി സാക്ഷരത, തീരദേശ സാക്ഷരത, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കു വേണ്ടി നടത്തിയ സാക്ഷരതാ പരിപാടി, അക്ഷരലക്ഷം പദ്ധതി എന്നിവ മുഖേന സാക്ഷര മിഷന്റെ തനതു ഫണ്ടിൽ തുകയൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വിവരാവകാശ കമ്മീഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. 2016 ജൂലൈ മുതൽ ഇതുവരെ മൊത്തം 2 ലക്ഷത്തോളം പേരാണ് ഇതുവരെ 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ ചേർന്ന് പഠിച്ചത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സാക്ഷരതാ മിഷന് ലഭ്യമായത്. ഈ തുകയുടെ കണക്കാണ് ഇപ്പോൾ സാക്ഷരതാ മിഷനിൽ നിന്നും അപ്രത്യക്ഷം ആയിരിക്കുന്നത്.